നമസ്കാരം കേരളം അടുത്തെങ്ങും മറക്കാൻ ഇടയില്ലാത്ത ഒരു സംഭവമാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതകം കേരളത്തിൽ നടന്ന ഒരു ദുരഭിമാന കൊലയാണ് അഭയ കൊലപാതകം എന്ന് തന്നെ പറയാം കോട്ടയത്തെ പയസ് ടെൻത്ത് കോൺവെൻറ്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി സിസ്റ്റർ അഭയെ കേരള കത്തോലിക്ക സഭയുടെ കോട്ടയം അതിരൂപതയിലെ ചില വൈദികരും കന്യാസ്ത്രീയും ചേർന്ന് കൊലപ്പെടുത്തിയതും ആ ക്രൂരതയ്ക്കാണ് ഇന്ന് മുപ്പതാണ്ട് തികയുന്നത് ഒപ്പം ആ കേസ് മറച്ചു പിടിക്കാനും ഇല്ലായ്മ ചെയ്യാനുമായി സഭാ നേതൃത്വങ്ങൾ കളിച്ച കൊള്ളരുതായ്മകൾക്കും സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയാലും തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രതികളായ തോമസ് കോട്ടൂരും സെഫിക്കും ഉണ്ടായിരുന്നതായി സി പ്രത്യേക കോടതി കണ്ടെത്തിയിട്ടുണ്ട് അഭയയെ കൊല ചെയ്യണം എന്ന ഉദ്ദേശം പ്രതികൾക്കില്ലായിരുന്നു പയസ് ടെൻത്ത് കോൺവെൻറ്റിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ പ്രതികളെ കണ്ടത് അഭയ വെളിപ്പെടുത്തുമെന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതായിരുന്നു കൊലയ്ക്ക് പിന്നിലെ ഉദ്ദേശം ഇതിനുവേണ്ടി ഇരുവരും കൊലപാതക ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് സിസ്റ്റർ അഭയയുടെ മൃതദേഹത്തിലുണ്ടായിരുന്ന പരുക്കുകൾ കിണറ്റിൽ വീഴുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ് ഫോറൻസിക് വിദഗ്ധൻ കന്തസാമി പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ കൃഷ്ണപിള്ള എന്നിവരുടെ മൊഴികളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ കണ്ടെത്തൽ തോമസ് കോട്ടൂർ അഭയ കൊല്ലപ്പെട്ട ദിവസം അവിടെ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് നിർണായകമായത് മോഷ്ടാവ് അടയ്ക്ക രാജുവിൻ്റെ മൊഴിയായിരുന്നു പൊതുപ്രവർത്തകനായിരുന്ന കളർകോട് വേണുഗോപാലിനോട് പ്രതി നടത്തിയ കുറ്റസമ്മതവും കോടതി ശരിവച്ചിട്ടുണ്ട് സെഫിയും കോട്ടൂരും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്ന് കോട്ടൂർ കോടതിയോട് വെളിപ്പെടുത്തിയിരുന്നു അഭയയുടെ മരണകാരണം തലയ്ക്ക് ആഴത്തിലേറ്റ മുറിവാണ് ശാസ്ത്രീയ പരിശോധനകളിൽ ഈ മുറിവ് കിണറ്റിൽ വീഴുന്നതിന് മുമ്പുള്ളതാണ് എന്ന് കണ്ടെത്തിയിരുന്നു അഭയയുടെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച കൈക്കോടാലി പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ശാസ്ത്രീയ തെളിവുകളുടെയും പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ്റെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ പ്രകാരം കോടതി ഇക്കാര്യങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേജുള്ള വിധിന്യായത്തിൽ ജെ സനൽകുമാർ ഇതു സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് പുരോഹിതരുടെ ദുരഭിമാനത്തിനും കാമകേളികൾക്കും ഇരയാകുന്ന കന്യാസ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് അഭയ കോൺവെൻ്റുകളിലെ കിണറുകളിൽ മുങ്ങിത്താണ് ജീവിതങ്ങൾ അഭയയെ കൂടാതെ ഇനിയും ഏറെയുണ്ട് എന്ന സത്യം നമുക്കറിയാവുന്നതാണ് സഭകൾ മറച്ചു പിടിച്ചിരിക്കുന്ന കുറ്റവാളികളിൽ ഒരു കോട്ടൂരും സെഫിയുമെങ്കിലും നിയമത്തിന് മുന്നിൽ വന്നത് തന്നെ മഹാഭാഗ്യം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്